പെരിയാർ തീരത്തെ പഞ്ചായത്തായ കീരമ്പാറയിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിൽ. ഭൂതത്താൻകെട്ട് ഡാം തുറന്ന് പെരിയാറിലെ ജലനിരപ്പ് താഴ്ത്തിയതിനെ തുടർന്നാണ് പമ്പിംഗ് മുടങ്ങി കുടിവെള്ള വിതരണം നിലച്ചത്. എത്രയും വേഗം പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ആവശ്യം. പെരിയാറിൽ വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്നാൽ തീരത്തുള്ള കീരമ്പാറ പഞ്ചായത്തിലെ ജനങ്ങളുടെ അടുക്കളയിൽ വെള്ളമെത്തുന്നില്ല. 4 ദിവസമായി തട്ടേക്കാട് നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നതുമൂലം പമ്പിംഗ് സാധ്യമല്ല. ഭൂതത്താൻകെട്ട് ഡാം തുറന്നതോടെയാണ് ജലനിരപ്പ് താഴ്ന്നത്. പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളമാണ് പ്രധാന ആശ്രയം. വിതരണം നിലച്ചതോടെ എല്ലാവരും ദുരിതത്തിലായി. തീരമ്പാറ പഞ്ചായത്തിലെ ഏക കുടിവെള്ള ആശ്രയം ഈ തട്ടേക്കാട് ഉള്ള പമ്പ് ഹൗസാണ്. നിലവിലെ 4 ദിവസമായിട്ട് പെരിയാറിലെ വെള്ളം താഴ്ത്തിയിരിക്കുന്നത് മൂലം വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജനങ്ങൾ. ഈ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ ജനങ്ങൾ ഈ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇപ്പോൾ കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥയിൽ തീർച്ചയായിട്ടും അവിടുന്ന് പെട്ടെന്ന് നടപടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു മോട്ടോർ കൂടി പെരിയാറിന്റെ അടിത്തട്ടിനടുത്ത് സ്ഥാപിച്ച് പമ്പിംഗ് നടത്തിയാൽ ജലവിതരണം സാധ്യമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നിപോൾ പറഞ്ഞു. ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ജലനിരപ്പ് ഉയർത്തണമെന്നും ആവശ്യമുണ്ട്. എത്രയും വേഗം സർക്കാർ ഇടപെട്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് താഴെ ചെറിയൊരു മോട്ടർ താഴെ സ്ഥാപിക്കുകയും ആ വെള്ളം പമ്പ് ചെയ്ത് വലിയ കിണറിലേക്ക് അടിച്ച് ഈ കീരമ്പാറ പഞ്ചായത്തിലെ വെള്ളത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അതുപോലെ നമ്മുടെ പെരിയാർ വാലി ഷട്ടറുകൾ 2-3 ഷട്ടറുകൾ താത്തിക്കൊണ്ട് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ വർഷവും ജൂൺ മാസത്തോടെ കീരമ്പാറക്കാർ ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് ശാശ്വതമായ പരിഹാരത്തിന് നടപടിയില്ലാത്തതാണ് പ്രശ്നം. കെ സി വി ന്യൂസ്, കീരമ്പാറ.